वेलकम बैक टू गुड विल पाजो। എൻ്റെ പേര് നിമ. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ആലപ്പീസ് സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ്. നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രീതിയിലാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ചെമ്മീനൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ചെമ്മീൻ ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലെ കൽപ്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടാം. ചെറിയൊരു പീസ് കൊടമ്പുളി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് 3 മിനിറ്റ് വേവിക്കാൻ വെക്കാം. ചെമ്മീൻ ഇങ്ങനെ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത് ഇത് ചെമ്മീൻ ഇച്ചിരി ടേസ്റ്റ് കൂടാനും ഒരു പുളിരസം കിട്ടാനും വേണ്ടിയാണ്. ഏകദേശം നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ചെമ്മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുത്ത നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ്. ഇതിപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ട് വേപ്പില ഇടാം. ഇത് ഏകദേശം ഫ്രൈ ആയി വരുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി വേഗം വഴറ്റി കിട്ടാനായിട്ട് 1 പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ചോപ്പ് ചെയ്ത തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് 1 തക്കാളിയാണ് അരിഞ്ഞത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് 2-3 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മസാലകൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചതച്ച കുരുമുളക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. റെഡിയായ മസാലയ്ക്ക് നമുക്ക് ചെമ്മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് മുക്കാൽ ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വാഴയില വെച്ച് ഒന്ന് ജസ്റ്റ് പൊള്ളിച്ചെടുക്കാം. നമുക്ക് ഇനി ഇത് വാഴയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ട് വാട്ടിയെടുത്ത വാഴയിലയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് കഷ്ണം പച്ചമുളക് വെച്ച് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്യാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ റോസ്റ്റ് വെച്ച് കൊടുക്കാം. നമുക്കൊരു 3 മിനിറ്റത്തേന് അടച്ചു വെക്കാം. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴ സ്റ്റൈൽ ചെമ്മീൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക. താങ്ക് യു.